ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ് കൊല്ലം സുധി വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ഇതുവരെ ആരും മുക്തരായിട്ടില്ല. സുധിയെക്കുറിച്ച് പറയാൻ 1000 ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുധിക്കൊപ്പം എടുത്തൊരു ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് നടൻ ടിനി ടോം. സുധി പങ്കെടുത്ത അവസാന പരിപാടിയിൽ ടിനി ടോമും ഉണ്ടായിരുന്നു. ടിനി ടോമിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ദൈവമേ, വിശ്വസിക്കാനാകുന്നില്ല. ഇന്നലെ ഒരുമിച്ചായിരുന്നു വേദിയിൽ. 2 വണ്ടികളിലായിരുന്നു ഞങ്ങൾ തിരിച്ചത്. പിരിയുന്നതിന് മുൻപ് സുധി ഒരാഗ്രഹം പറഞ്ഞു, ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് ഈ ഫോട്ടോ എനിക്ക് അയച്ചും തന്നു. ഇങ്ങനെ ഇടാൻ വേണ്ടിയാണോ ഈ ചിത്രം എനിക്ക് അയച്ചത്? മോനെ, ഇനി നീയില്ല. ആദരാഞ്ജലികൾ മുത്തേ. ടിനി കുറിച്ചു: ഇന്ന് പുലർച്ചെ 4:30 തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ച് സുധിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ബിനു അടിമാലി, ഉല്ലാസ് അരൂർ, മഹേഷ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. ബിനുവിനെയും മഹേഷിനെയും എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മിമിക്രി വേദിയിലൂടെ കടന്നുവന്ന സുധി വളരെ പെട്ടെന്നായിരുന്നു പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത്. നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2015 പുറത്തിറങ്ങിയ കാന്താരിയാണ് കൊല്ലം സുധി ആദ്യമായി അഭിനയിച്ച സിനിമ. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന സിനിമയിലെ സുധിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്റ്റാർ മാജിക് എന്ന ഷോയും അദ്ദേഹത്തിന് ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.